നമസ്കാരം. ഫാസ്റ്റർ ടി എസ് എബ്രഹാം നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ദേവസഭ മുൻ ജനറൽ പ്രസിഡന്റും സീനിയർ ജനറൽ മിനിസ്റ്ററുമായ ഫാസ്റ്റർ ടി എസ് എബ്രഹാം നിത്യതയിൽ ചേർക്കപ്പെട്ടു. 93 വയസ്സായിരുന്നു. എന്റെ ചെറിയ പ്രായം മുതൽ കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചു. മാതാപിതാക്കളാൽ നല്ല പരിശീലനം ലഭിച്ചു. മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ മാത്രമാണ് എന്നെ ഈ നിലയിൽ കൊണ്ടുവന്നത്. ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം. Going to all the nations and preach the gospel. ഇന്ന് രാവിലെ 7:05 കുമ്പനാട് ഹെബ്രോൺപുരത്തെ ഭവനത്തിൽ വെച്ചായിരുന്നു അന്ത്യം. ഐ പി സി സ്ഥാപകൻ പാസ്റ്റർ കെ ഇ എബ്രഹാമിന്റെ മൂത്ത മകനായി 1925 സെപ്റ്റംബർ 13 ഓമലൂരിൽ ജനിച്ച ടി എസ് എബ്രഹാം സെക്കുലർ പഠനം പൂർത്തീകരിച്ച ശേഷം നാട്ടിലും പിന്നീട് യു എസിലുമായി വേദശാസ്ത്ര പഠനം നടത്തി. തുടർന്ന് ഭാരതത്തിൽ മടങ്ങിയെത്തി കർത്തൃവേലയിൽ വ്യാപൃതനാവുകയായിരുന്നു. ഐ പി സി യുവജന സംഘടനയായ വി വൈ പി എ സ്ഥാപക സെക്രട്ടറി, ഹെബ്രോൺ ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ, ഐ പി സി കേരള സ്റ്റേറ്റ് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും, ജനറൽ പ്രസിഡന്റ്, ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി പ്രസിഡന്റ്, ഇന്ത്യ ബൈബിൾ കോളേജ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ നീണ്ട കാലയളവുകൾ സഭാസേവനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് കുമ്പനാട്ടുള്ള ഹെബ്രോൻ ബംഗ്ലാവിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. ഭാര്യ പരേതയായ മേരി എബ്രഹാം, ഐ പി സി മുൻ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ടി വിൽസൺ എബ്രഹാം, ആനി ജേക്കബ്, സ്റ്റാർല ലൂക്ക്, ഷേർലി വിജയ് എന്നിവർ മക്കളും, ലാലി വിൽസൺ എബ്രഹാം, ജേക്കബ് തോമസ്, മേജർ വി എ ലൂക്ക്, വിജയ് ചാക്കോ എന്നിവർ മരുമക്കളുമാണ്. പാസ്റ്റർ ടി എസ് എബ്രഹാം നല്ലപോർ പൊരുത, ഓട്ടം തികച്ച വിശ്വാസം കാത്ത നീതിയുടെ കിരീടത്തിനായി സ്വർഗസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കർത്തൃശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയും തുടർന്നും കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹാർവസ്റ്റ് ടി വി നെറ്റ്വർക്കിൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുന്നു.